അറിയാം അടുത്തറിയാം എന്ന പേരിൽ താഴക്കോട് ജി എൽ പി സ്കൂളിലെ കുട്ടികളുടെ ഫീൽഡ് ട്രിപ്പ് സംഘടിപ്പിച്ചു. എം എൽ എ ഓഫീസ്, മുക്കം പോസ്റ്റ് ഓഫീസ്, പ്രതിഭാ ഗ്രന്ഥാലയം, കാലിക്കറ്റ് ഐ ഹോസ്പിറ്റൽ എന്നിവിടങ്ങളിലാണ് സന്ദർശനം നടത്തിയത്. പൈതൃക വിദ്യാലയമായ താഴേക്കോട് ജി എൽ പി സ്കൂളിലെ കുട്ടികളുടെ ഫീൽഡ് ട്രിപ്പാണ് വിദ്യാർത്ഥികൾക്ക് നവ്യാനുഭവമായി മാറിയത്. മുക്കം പോസ്റ്റ് ഓഫീസ്, മുക്കത്ത് ആദ്യത്തെ ലൈബ്രറിയായ പ്രതിഭാ ഗ്രന്ഥാലയം, കാലിക്കറ്റ് ഐസ് കണ്ണാശുപത്രി എന്നിവിടങ്ങളിലും എം എൽ എ ലിൻഡോ ജോസഫിനെയും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. എം എൽ എ ഓഫീസിലെത്തിയ കുട്ടികളുടെ സംശയങ്ങൾക്ക് എം എൽ എ മറുപടി നൽകി. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിൽ ജനപ്രതിനിധികളുടെ ഉത്തരവാദിത്വവും കുട്ടികൾക്ക് ബോധ്യപ്പെടുത്തി. കുട്ടികളുടെ സംയുക്ത ഡയറിയെക്കുറിച്ചും വ്യത്യസ്ത മേഖലകളിൽ കുട്ടികൾക്കുള്ള അവഗാഹം പരിശോധിച്ചും എന്നെന്നും ഓർമ്മയിൽ തങ്ങുന്ന മനോഹര നിമിഷങ്ങളാണ് എം എൽ എ സമ്മാനിച്ചത്. പൊതുസ്ഥാപനങ്ങളെക്കുറിച്ചുള്ള അറിവ് നേടുന്നതിനായാണ് മുക്കം പോസ്റ്റ് ഓഫീസ് സന്ദർശിച്ചത്. പോസ്റ്റൽ സംവിധാനത്തെക്കുറിച്ച് പോസ്റ്റ് മാസ്റ്റർ എം പി സുരേഷ് ക്ലാസ് എടുത്തു. തപാൽ ഉരുപ്പിടികളും കുട്ടികൾക്ക് പരിചയപ്പെടുത്തി. തപാൽ സംവിധാനം ഉപയോഗപ്പെടുത്തുന്നതിനായി എം എൽ എക്ക് കത്തെഴുതുകയും അത് പോസ്റ്റ് ചെയ്യുന്നത് എങ്ങനെയെന്നും കുട്ടികൾ പരിചയിച്ചു. അവധിക്കാലം എങ്ങനെ ആസ്വാദ്യകരമാക്കാം എന്ന പാഠം ഉൾക്കൊണ്ടാണ് മുക്കത്തെ ആദ്യത്തെ ലൈബ്രറിയായ പ്രതിഭാ ഗ്രന്ഥാലയം സന്ദർശിച്ചത്. ലൈബ്രറി പ്രവർത്തനം, പുസ്തക പരിചയം എന്നിവ നടന്നു. എ വി സുധാകരൻ, കെ രാമചന്ദ്രൻ, ലൈബ്രേറിയൻ ബീന സന്തോഷ് എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് കാലിക്കറ്റ് ഐസ് കണ്ണാശുപത്രിയും വിദ്യാർത്ഥികൾ സന്ദർശിച്ചു. മാറുന്ന ശീലങ്ങളും ദിനചര്യയുമായി ബന്ധപ്പെട്ട് കണ്ണിൻ്റെ ആരോഗ്യ സംരക്ഷണവും മൊബൈൽ ഫോണിൻ്റെ അമിതോപയോഗ ദൂഷ്യഫലങ്ങളും ബോധ്യപ്പെടുത്തി. ഡോക്ടർ വിജിത്ത്, ഇ കെ റഫീദ എന്നിവർ നേതൃത്വം നൽകി. ഗവൺമെൻറ് എൽ പി സ്കൂൾ താഴക്കോടുള്ള നമ്മളുടെ കൊച്ചു കൂട്ടുകാരാണ് ഇവിടെയുള്ള പൊതുസ്ഥാപനങ്ങളും അതേപോലെ തന്നെ പോസ്റ്റ് ഓഫീസ്, കാലിക്കറ്റ് ഐ ഹോസ്പിറ്റൽ, അതിനുശേഷം നമ്മളുടെ തിരുവാമ്പാടി ഈ എം എൽ എയുടെ ഓഫീസ് സന്ദർശിക്കുകയും ബഹുമാനപ്പെട്ട എം എൽ എ ലിൻഡോ ജോസഫ് സാറിനെ കാണുകയും അതിനുശേഷം നമ്മൾ ഗ്രന്ഥാലയ സന്ദർശനം എന്നൊരു പരിപാടിയുണ്ട്. അത് പ്രതിഭാ ഗ്രന്ഥാലയമാണ് സന്ദർശിക്കുന്നത്. അപ്പോൾ ഈ പ്രതിഭാ ഗ്രന്ഥാലയം സന്ദർശിക്കാനും ഒക്കെയുള്ള കുട്ടികളുടെ ഒരു മുന്നൊരുക്കമാണ്. ഇതിലൂടെ കുട്ടികൾക്ക് ക്ലാസ് മുറിയിലിരുന്നുള്ള പഠനം എന്നതിനുപരിയായി പുറമെ കുട്ടികൾക്ക് കിട്ടുന്നതായ, അവരാർജിക്കേണ്ടതായ കുറേ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഒരു കണ്ണ്, കുട്ടികളെ സംബന്ധിച്ച് കണ്ണ് മൊബൈലിൻ്റെ ഒരു കാലമാണ്. അപ്പോൾ ഈ മൊബൈലിൽ നിന്ന് എങ്ങനെ മുക്തമാവാം, മൊബൈൽ എത്ര സമയം കണ്ടു കഴിഞ്ഞാൽ ഉണ്ടാകുന്നതായ പ്രശ്നങ്ങൾ, എത്ര സമയം വരെയും കാണാം തുടങ്ങിയതായ ഒട്ടേറെ പ്രശ്നങ്ങളുണ്ട്. ഇത് ഡോക്ടർമാർ, ഇപ്പോൾ കാലിക്കറ്റ് ഐസ് ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുമായി നേരിട്ട് സംസാരിച്ച് അവർക്ക് കുറേയൊക്കെ ബോധ്യം വന്നിട്ടുണ്ട്. കുട്ടികൾക്ക് മധുര പലഹാരങ്ങൾ ഉൾപ്പെടെ നൽകിയാണ് എല്ലാ സ്ഥാപനങ്ങളും അവരെ യാത്രയാക്കിയത്. ന്യൂസ് ബ്യൂറോ, മുക്കം.